ഹായ് നമസ്കാരം. ഞാൻ എൻ്റെ സർവീസ് വെട്ടിക്കോല ഇന്ന് എൻ്റെ ഹായ് മിമിക്രി വെട്ടിക്കോല യൂട്യൂബ് ചാനലിൽ നമുക്ക് ഒരു പാചകമാണ്. അതായത് നല്ല സൂപ്പർ പോത്തിറച്ചി കപ്പയും കൂടെ നമ്മൾ ഇന്ന് പാചകം ചെയ്യാൻ പോകുന്നത്. കാരണം പോത്തിറച്ചി കപ്പ കപ്പയൊക്കെ ഉണ്ടോ? കപ്പയൊക്കെ ഉണ്ട്. നമ്മൾ മൂടോടെ ഇങ്ങനെ ഉണ്ട്. ബീഫും നല്ല അടിപൊളി ബീഫും കപ്പയും കൂടെ ചെയ്യണം. തേങ്ങ അരിയുന്നുണ്ട്. നൈസ് പണിയൊക്കെ ചെയ്യണം. കട്ടിയില്ലാത്ത പണി രാശ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ നമ്മള് വറവ് അടുപ്പ് കത്തിച്ചു. നമ്മള് വിറവിലാണ് വെക്കാൻ പോകുന്നത്. ഉരുളി വെക്കാൻ പോവാണ്. ഉരുളി വെച്ചും ഉരുളിയൊക്കെ വെച്ച് നമ്മള് കർപ്പൂരമൊക്കെ അങ്ങോട്ട് ഇട്ട് തീ നമ്മൾ കറക്റ്റ് പോകാം. തേങ്ങാക്കൊത്ത് നമ്മളിങ്ങോട്ട് ഫസ്റ്റ് വെച്ചിട്ട് ആദ്യമായി തേങ്ങാക്കൊത്തിന് ടേസ്റ്റ് വേണം. അല്ലെങ്കിൽ വേണ്ട ശങ്കറിന്റെ ഫ്യൂറുമായിട്ട് നിൽക്കുന്നു, തോടി നിൽക്കുന്നുണ്ട്. കറി ഇറച്ചി വെക്കുന്നതിന് തേങ്ങാക്കൊത്ത് കൊടുത്തിരും. ഇപ്പം തേങ്ങാക്കൊത്ത് വഴട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. തേങ്ങാക്കൊത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മുരി മുരികാരി തേങ്ങാക്കൊത്ത് കൊണ്ടിരിക്കും. ഗ്യാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഗ്യാസ് ഇല്ലാതാണ് ചെയ്യുന്നത്. കാരണം ഗ്യാസിന്റെ ആവശ്യമില്ല. വിറവടുപ്പുണ്ടെങ്കിൽ നമുക്ക് ഊതി ഊതി ഊപ്പാട് വരുമല്ലോ. അടുത്തായിട്ട് നമ്മള് വെളുത്തുള്ളി ഇഞ്ചി കൂടി ഇടാൻ പോകണം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പോയി വേസ്റ്റ് ഇല്ല. ഞങ്ങള് ക്ലാസ്സിലുണ്ടൊക്കെ കഷ്ടപ്പെട്ട് ബംഗാളികളായിട്ട് എടുക്കുകയാണ്. അടുപ്പിനകത്ത് ഉണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് ഉണ്ട്. നമ്മളെത്ര കഷ്ടപ്പെട്ടായാലും അതിന് അടുപ്പിനകത്ത് ഉണ്ടാക്കുന്നതിന്റെ രുചി പ്രത്യേകം. നമ്മളിതിനകത്ത് അപ്പുറത്ത് ഉള്ളിയൊക്കെ വേവുമ്പോഴേക്കും നമ്മള് മീറ്റ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൊടുത്ത് നമ്മളൊന്ന് വഴച്ചെടുക്കാണ്. 65 ഗ്രാമ്പൂ നമ്മുടെ ഇത് എല്ലാം കൂടെ കറക്റ്റായിട്ട് ഈ ഒഴിഞ്ഞിടക്കുന്ന ഈ അടുപ്പിലേക്ക് നമ്മളിതിന് കപ്പ വയ്ക്കാൻ പോകും. നമ്മളിതിന് കപ്പ നമ്മുടെ കഴിവച്ച കപ്പ കപ്പ വയ്ക്കണം. നമ്മളിപ്പോ 2 കിലോ പോത്തിറച്ചിയാണ് മേടിച്ചത്. അത് കഴിവ് വൃത്തിയാക്കിയിട്ടുണ്ട്. സലാഡൊക്കെ അപ്പം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ പോത്തിറച്ചി നമ്മൾ ഉടൻ തന്നെ അടുപ്പിലേക്ക് കയറ്റുന്നതായിരിക്കും. അപ്പൊ നമ്മൾ റെഡി ആയിട്ടൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്തോട്ട് പതുക്കെ പോത്തിറച്ചി ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യും. ഒരു തീ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉടനെ തന്നെ ഇതാവും. ഇതിലേക്ക് ഇടാൻ പോവാണ്. ബീഫല്ല പോത്താണ്. എല്ലാം നല്ല രണ്ട് രണ്ട മസാല എല്ലാം കൂടെ ഇതിനകത്ത് കണ്ട നല്ല മിക്സ് ആയിട്ട് ഇതിലായിട്ട് ഗ്യാസ് അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ സ്പൂൺ കിട്ടത്തില്ല. അതിന്റെ കൂടെ തന്നെ നമ്മള് പൊടിച്ചു വെച്ച മസാല കൂട്ടെല്ലാം ഇടാൻ പോകുന്നു. ഈ സൗണ്ട് തന്നെ കേൾക്കാൻ എന്ത് രസമായി. വളരെ മനോഹരമായിരിക്കുന്നു അവരുടെ കരച്ചു. ഉള്ളി
ചെറുതായി പോയി. ഇത് ഓക്കെ ആയി, പക്ഷെ നമ്മുടെ കപ്പയുടെ സംഭവത്തിനകത്ത് കുറച്ച് തീ പിടിക്കാൻ പാടുണ്ട്. നമ്മുടെ പോത്ത് അതി കഴിഞ്ഞാൽ റെഡിയാവണം. ഇതുപോലെ മസാല എല്ലാം പിടിക്കണം, അതിനുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്യാൻ പോകണം. ഉപ്പ് കുറച്ച് ഇട്ടു, പക്ഷേ ഉപ്പ് കാശണ്ടേ ആയിട്ട് അടിപൊളി ആയിട്ട് റോബിനെ നോവു. അതിന് ഇതെല്ലാം വേറെ അതെല്ലാം സൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്യാം. കറക്റ്റായിട്ട് മുന്നപ്പടി ഇട്ടു. അറിയോ, ഉരളി ചെറുതായതുകൊണ്ട് വെളി പോകുന്നില്ല. എന്നാലും ഇളക്കമുള്ള മടിയല്ല, ഒരിക്കലല്ല ഇളക്കാൻ പറയാത്തിന് വെളിയെ കുറ്റം പറയുക. പടത്തിൽ കുറ്റം പറയുക, ഇറച്ചി വേവാത്തതിന് തീരിയത്തതിനെ കുറ്റം പറയുക, വിറകിനെ കുറ്റം പറയുക. വാഴയിലയില് നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുമ്പോൾ കുറച്ച് വേവട്ടെ. നമ്മൾ സാധാരണ എല്ലാവരും കുക്കറിലൊക്കെ ഇട്ടിട്ട് നാലഞ്ചാറ് ബീസിലൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ നമ്മൾ അങ്ങനല്ല. നമ്മൾ കറക്റ്റ് വിറവിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചു നേരം വേവണം. അപ്പം ഈ വാഴയിലുണ്ട് ഇതിങ്ങനെ അടച്ച് ാണ് പരിപാടി ചെയ്യുന്നത്. പക്ഷെ മറ്റേ പാടം വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതറമായിട്ട് നമ്മൾ ഊതി ഊതി ഉപ്പാട് വരുന്നു. നല്ല രസമാണ് കേട്ടോ. ചെറിയ മഴയും കൂടെ പെയ്യണമായിരുന്നു, എന്നിട്ട് ഇതെല്ലാം നനഞ്ഞ് കൂച്ചു വാരി. നമ്മുടെ ബീഫ് കിണ്ടങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തീയിൽ നല്ല നല്ല കളറൊക്കെ പിടിച്ച് കിണ്ണാച്ചിയായിട്ടിരിക്കണ്ട. അടിപൊളിയായിട്ട് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് കരിയേപ്പില ഇടാൻ പോകണം. കരിയേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ കരി, നല്ല നല്ല വെന്ത് കേട്ടോ, നല്ല വെന്ത് നല്ല മണം വരുന്നുണ്ട്. കരിയേപ്പിലയും കൂടി ഇട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ അത് വാങ്ങി വെക്കും. നമ്മുടെ ചീനി കപ്പ നല്ല വെന്തുകൊണ്ടിരിക്കുകയാണ്, നല്ല തിളച്ചു. നല്ല മഴ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല മഴ പെയ്തു. നമ്മുടെ ബീഫെല്ലാം റെഡിയായി കേട്ടോ, അടിപൊളിയായിട്ട് വെന്തു. കപ്പ റെഡിയായി, കപ്പ വെന്തുകൊണ്ടിരിക്കുക. തീ എല്ലാം മാറ്റി നമ്മൾ ഇപ്പൊ ഇതിനെ അല്ലെങ്കിൽ അടിക്ക പിടിക്കും. നല്ല മഴ നമ്മുടെ കപ്പ അട്ടി. നമ്മൾ വിചാരിച്ചതിനൊക്കെ നല്ലപോലെ ബന്ധു കേട്ടാ, നല്ല കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞാണ്ട് റോബിൻ താണ്ട് ആ കപ്പ ഇളക്കുവാണ്.
അയ്യോ അപ്പയ്ക്ക് നോവ്. നല്ല അടിപൊളി വെന്ത്, നല്ല മണം, മഞ്ഞളൊക്കെ നമ്മൾ അടിപൊളി എടുത്ത് മഞ്ഞളിട്ട് എന്താ നല്ല ആവി പറക്കുക. ബീഫിനാരും പറയണ്ട, ബീഫ് അടിപൊളിയായിട്ട് വെന്ത് കേട്ടോ, സൂപ്പറായി ബീഫ്, അടിപൊളിയായിട്ട് നല്ല കഷ്ണങ്ങളെല്ലാം റെഡിയായി. അട നമ്മള് ഈ എല്ലാം കുറച്ച്, കാരണം അല്ലെങ്കിൽ അടിക്ക പിടിക്കേണ്ടത് വെച്ചിട്ടാണ്. നല്ല അടിപൊളിയായിട്ട് ബീഫ് കോരുവാണ് ഈ പാത്രത്തിലോട്ട്. ഭയങ്കര മഴയായിരുന്നു കേട്ടോ, ആ മഴയത്ത് ഞങ്ങൾ റെഡിയാക്കി. പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് വെച്ച് കഴിക്കാൻ പറ്റത്തില്ല കാരണം മഴ കാരണം. പക്ഷെ ഞങ്ങൾ ഇവിടെ വാഴയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഇത് ബീഫ് റെഡി ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയാണ്, നല്ല എരിയുണ്ട്, വെന്ത കപ്പ സൂപ്പർ. മാറ്റിയെടുക്കാണ് ഭയങ്കര ചൂടാണ്, അടിപൊളിയാണ്. നല്ല വെന്ത അടിപൊളി കപ്പ അല്ലേ. ഓക്കെ ഓക്കെ സതീഷ്, വേണ്ട റെസിപ്പി എന്തായാലും പൊളിച്ചിട്ടു.